എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. വീണ്ടും നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ ആണ് നിങ്ങളോട് പാസ് ചെയ്യാൻ പോകുന്നത്. യു കെയിൽ വന്ന് ഇവിടെ വീടെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. അപ്പൊ നിങ്ങൾക്കുള്ള സകലവിധ സംശയങ്ങളും നീക്കിത്തരാൻ കഴിവുള്ള ഒരു ടീം, ആ ടീമിനെ നയിക്കുന്ന ഒരാളാണ് എന്റെ കൂടെ ഉള്ളത്. എനിക്ക് വർഷങ്ങളായിട്ട് എനിക്ക് പരിചയമുള്ള, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറില്ല, വർഷങ്ങളായിട്ട് പരിചയമുള്ള, അത്രയ്ക്ക് വിശ്വാസമുള്ള, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളെ കേസ് എന്നെ ഏൽപ്പിച്ചോളൂ, നമ്മൾ ഡീൽ ചെയ്ത് തരാം, അത്രയ്ക്ക് ഉറപ്പുള്ള ഒരാളെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. പ്രത്യേകിച്ചും ഇവിടെ പുതിയായിട്ട് വന്നവരാകുമ്പോൾ ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ കാര്യത്തില് ഒരു കാര്യം പറഞ്ഞു, നമ്മളൊക്കെ ഇവിടെ വന്ന സമയത്ത് എന്ന് പറഞ്ഞാല് ഇങ്ങനത്തെ മേഖലകൾ മൊത്തം കൈകാര്യം ചെയ്യുന്നത് ഇംഗ്ലീഷുകാരാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മള് 2005 ഒരു ഇവിടുത്തെ ഒരു ഫിനാൻസ് അഡ്വൈസറിന്റെ അടുത്തും അതുപോലെ തന്നെ സോളിസിറ്ററിന്റെ അടുത്തൊക്കെ കാണാൻ പോയപ്പോൾ അവരെന്തൊക്കെയോ പറയുന്നു, നമുക്കൊന്നും മനസ്സിലാകത്തില്ല. ഒന്നാമത് അവർ പറയുന്ന ഇംഗ്ലീഷ് മനസ്സിലാകത്തില്ല, തന്നെയല്ല അവർ പറയുന്ന ടേംസ് ഒന്നും നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പൊ നമുക്ക് ഫിനാൻസിന്റെ കാര്യത്തിലാണെങ്കിലും ഇവിടുത്തെ ബാക്കിയുള്ള ഡോക്യുമെന്റ്സിന്റെ കാര്യത്തിലാണെങ്കിലും അഡ്വൈസ് ചോദിക്കാൻ ആരും ഇല്ലാത്ത ഒരു സമയത്താണ് നമ്മളൊക്കെ വന്നത്. അതൊക്കെ വെച്ച് നോക്കിയാൽ ഇപ്പം എല്ലാ മേഖലകളിലേക്കും നമ്മുടെ മലയാളികൾ കടന്നെത്തിയിരിക്കുന്നു. അപ്പം ഇപ്പം വീടെടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് വളരെ ഫ്രീ ആയിട്ട് വേറൊരു കാര്യമുണ്ട്, ഇവിടുത്തുകാരുടെ അടുത്ത് നമ്മൾ ഡീൽ ചെയ്യുമ്പോഴത്തേക്ക് അവര് നേരെ വാ ഇങ്ങനെ അതിനകത്ത് എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ ഇവരൊന്നും പറഞ്ഞു തരത്തൊന്നുമില്ല, പ്രത്യേകിച്ച് നമ്മളോടൊന്നും പറഞ്ഞു തരത്തില്ല. എന്തായാലും നീ ഓർക്കുന്നുണ്ടോ നമ്മള് സോളിസിറ്റർ കാണാൻ പോയപ്പോ അവർ അപ്പോയിന്റ്മെന്റ് ചോദിക്കുമ്പോഴത്തേക്ക് നെക്സ്റ്റ് വെനസ്ഡേ ഇങ്ങനെയൊക്കെ പറയത്തേ ഉള്ളൂ, ക്യാൻസൽ ആകും, ചെല്ലുമ്പോ അവര് കണ്ടില്ല എന്ന് വരും, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ആയിരിക്കും നമ്മൾ എന്തൊക്കെയോ പറഞ്ഞു എന്തൊക്കെയോ കേട്ട് ഇറങ്ങി പോകുന്ന ഒരു കാലത്തിൽ നിന്നും ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് എന്ത് വേണമെങ്കിലും സംശയങ്ങൾ ചോദിക്കാം, ഏതൊക്കെ രീതിയിലെങ്കിലും ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് നേടിയെടുത്തു തരാൻ പറ്റുന്ന ഒരു മലയാളികളുടെ ഒരു ടീം തന്നെ ഇവിടെയുണ്ട്. സൂപ്പർ ടീമാണ് നമ്മുടെ കയ്യിലുള്ളത്. തീർച്ചയായും. അത് മാത്രമല്ല, നമ്മുടെ ഈ വീട് മുഴുവൻ അറേഞ്ച് ചെയ്തേക്കുന്നത്, വീടിന്റെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തേക്കുന്നതും ഇവര് തന്നെയാണ്. അത് എത്ര ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് ആയിട്ടാണ് നമുക്ക് കീ കിട്ടിയത്. അതെ, സോളിസിറ്റർ നമ്മുടെ ഫിനാൻസ് അഡ്വൈസർ ആണെങ്കിൽ അതുപോലെ സോളിസിറ്റർ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും മലയാളികളാണ് ചെയ്തു തന്നത്. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന മലയാളികൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഇനി ഈ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല, ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നയാള് അത് മറ്റാരുമല്ല എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, ഞങ്ങളുടെ അയൽവാസി ആയിട്ടുള്ള ടിജോ. നമസ്കാരം. ടിജോ താമസിക്കുന്നത് ഇവിടെ യു കെയിലെ ന്യൂ പോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ടിജോ താമസിക്കുന്നത്. അപ്പൊ ടിജോ മോർഗേജ് മാത്രമല്ല, ഇൻഷുറൻസ് ഉണ്ട്, അതുപോലെ തന്നെ നേഴ്സിംഗ് ഏജൻസി നടത്തുന്നുണ്ട്, ഇപ്പൊ ഒരു നേഴ്സിംഗ് ഹോം എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെറും 8 ബിസിനസ്സുകൾ മാത്രം നടത്തുന്ന വളരെ എളിയൊരു മനുഷ്യനാണ്. അപ്പൊ സന്തോഷകരമായ കാര്യം എന്ന് പറഞ്ഞാല് ടിജോയുടെ നേതൃത്വത്തിലുള്ള ആംബിൾ മോർഗേജ് കഴിഞ്ഞ വർഷം കൊടുത്ത ലോണിന്റെ തുക എന്ന് പറയുന്നത് 100 മില്യൺ ആയിരുന്നു. അപ്പൊ തന്നെ നിങ്ങൾക്കറിയാം എത്രമാത്രം ആ ബിസിനസ് ഫീൽഡിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത്. അപ്പൊ ഇതിന്റെ അകത്ത് വേറെ രസകരമായ കാര്യങ്ങൾ കൂടെ നമുക്ക് പലർക്കും മോട്ടിവേഷൻ ആകുന്ന ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. എന്താണെന്ന് ചോദിച്ചാല് കേട്ടോണം, ടിജോ ഇവിടെ യു കെ വന്നിട്ട് എത്ര കാലമായി? ഞാൻ ഇപ്പൊ അറ്റേ സ്ട്രെച്ചിൽ വന്നിട്ട് ഏകദേശം 6 വർഷത്തോളമായി. 6 വർഷമായി. ആദ്യം വന്നത് 2012 ഞാൻ വന്നത്. 2012 വന്നിട്ട് 2 വർഷം ഞാൻ നിന്നു, അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചുപോയി, പിന്നെ കുറച്ച് നാളെ ഞാൻ കാനഡയിൽ പോയി. അതിനുശേഷമാണ് ഞാൻ തിരിച്ചു ഇങ്ങോട്ട് വന്നത്. അപ്പം ഈ വെറും ചുരുങ്ങിയ 6 വർഷം കൊണ്ടാണ് 8 ബിസിനസ്സുകൾ ടിജോ തുടങ്ങിയിരിക്കുന്നത്. അത് കേൾക്കുന്ന ഇവിടെ വന്നിരിക്കുന്ന മലയാളികൾക്ക് എല്ലാവർക്കും ചിന്തിക്കേണ്ട കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും പ്രചോദനമാകുന്ന ഒരു കാര്യമാണ് ടിജോയുടെ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പം ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്തൊക്കെ ബിസിനസ്സുകളാണ് ടിജോ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞതിനേക്കാളും കൂടുതലായിട്ട് ആദ്യം ഞാനൊരു ഹോസ്പിറ്റാലിറ്റി ബാംഗ്ലൂരിൽ നിന്നാണ് വന്നത്. ഓക്കെ. ഞാനിവിടെ 6 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ ഹിൽട്ടണിലായിരുന്നു ഡ്യൂട്ടി മാനേജറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഞാൻ ഇൻഷുറൻസിലേക്ക് വന്നു, ഇൻഷുറൻസ് ഒരു കമ്പനി, ഞാൻ ഇൻഷുറൻസ് അഡ്വൈസറായിട്ട് കയറി. അതിനുശേഷം അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഒരു നേഴ്സിംഗ് ഏജൻസിനെ കുറിച്ച് ഒരു 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 ഗ്യാപ്പ് ഉണ്ടെന്ന് നമ്മൾ റിയലൈസ് ചെയ്തു. മെയിൽസിൽ ഒരു നേഴ്സിംഗ് ഏജൻസി തുടങ്ങി. അപ്പം ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടെ കൂടി, അതായത് എൻ്റെ ബ്രദർ ലോയും അതുപോലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ജിതിനും കൂടെ കൂടിയാണ് ഞങ്ങൾ തുടങ്ങിയത്. അത് കുറച്ച് നാൾ മുന്നോട്ട് പോയി. അതിനുശേഷം ഫൈനാൻസ് മേഖലയിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു സാധ്യത കണ്ടപ്പോൾ നമ്മൾ ആംബിൾ ഫൈനാൻസ് സ്റ്റാർട്ട് ചെയ്തു. അത് കുറച്ച് നേരം കുറച്ച് നാൾ കഴിഞ്ഞ് മുന്നോട്ട് പോയി. അപ്പം കുറച്ച് ടീമായി നമുക്ക് വലുതായിട്ട് വന്നു. അപ്പം നമ്മൾ കെയർ ക്രൂ ഗ്ലോബൽ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം തുടങ്ങി, റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിനുശേഷം പിന്നെ അത് ആംബിൾ മോർഗേജസ് ആയി. അതിനുശേഷം നേഴ്സിംഗ് ഹോം നമ്മൾ മേടിച്ചു, പിന്നെ ആർക്ക് കൊമേഴ്ഷ്യലായി. അതുപോലെ തന്നെ നമ്മളൊരു നേഴ്സിംഗ് ഏജൻസി മേടിച്ചു, അതിന്റെ പേര് ഫസ്റ്റ് കോൾ എന്നാണ്.
കെയർ ക്രൂവിന് ഏകദേശം 8 ബ്രാഞ്ചുകളായി. അതിന് അതുപോലെ തന്നെ നമ്മൾ റെഗുലേറ്ററി ചെയ്യുന്ന ഒരു ബിസിനസ് ഉണ്ട്, അതിന്റെ പേര് ആർക്ക് ഇൻവെസ്റ്റേഴ്സ് എന്നാണ്. പിന്നെ നമുക്കിവിടെ പ്രോപ്പർട്ടികളുണ്ട്, പ്രോപ്പർട്ടി മാനേജ് ചെയ്യുന്ന കമ്പനിയുടെ പേര് ഫ്രൈഡേ ഹോംസ് എന്നാണ്. അങ്ങനെ ഇതെല്ലാം കൂടെ കൂടി ഏകദേശം ഒരു 8 സ്ഥാപനങ്ങളുണ്ട് നമുക്ക്. നിങ്ങൾ ആരും വിചാരിക്കരുത് ജിജോ വില്യം മില്ലിനെയർ ഫാമിലി എന്ന് വന്നതാണെന്ന്, അങ്ങനെയൊന്നും വിചാരിക്കരുത്. നമ്മളെ പോലുള്ള സാധാരണ ഫാമിലി എന്ന് വന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ ജിജോ ഇവിടെ എത്തിയതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ള എക്സൈറ്റ്മെന്റ്. ഇപ്പൊ ഇവിടെ ഇരുന്നപ്പോഴും എന്നോട് പുതിയ കാര്യങ്ങളെ പറ്റി പറഞ്ഞു. ഞാൻ വണ്ടർ അടിച്ചു പോയത് കേട്ടപ്പോഴത്തേക്കും. പുതിയ പുതിയ പ്ലാൻ ഇപ്പൊ 8 എന്നല്ല ഞാൻ പറഞ്ഞു, 8 കമ്പനിയല്ലേ പറഞ്ഞേ, അത് അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും അത് 10 കടക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അങ്ങനെയാണ് ഓരോരോ പ്ലാൻസും ജിജോ വെച്ചോണ്ടിരിക്കുന്നത്. ഇപ്പൊ പുതുതായിട്ട് തുടങ്ങാൻ പോകുന്ന കാര്യത്തെ പറ്റി എന്താ പറഞ്ഞത്? പുതിയ നമ്മളൊരു ബ്യൂട്ടി സലൂൺ സ്റ്റാർട്ട് ചെയ്യുവാണ്, പേര് നെയ്ക്കർ എന്നാണ്. അപ്പം അതാണ് നമ്മുടെ ഒരു അപ്കമിങ് പ്രോജക്ട് ആണോ, പുതിയ ബ്യൂട്ടി സലൂൺ ഇവിടെ യു കെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പക്ഷെ ഇങ്ങനെ പല പല കമ്പനികളും തുടങ്ങിയിട്ട് ഇതൊക്കെ ചുമ്മാ പേപ്പർ കമ്പനികളാണ് ആരും വിചാരിക്കരുത്. എല്ലാ കമ്പനികളും നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോവാണ്. ഇതിന്റെ പുറകിലുള്ള ടീംസ് ഇവിടെയും ഉണ്ട്, നാട്ടിലും അതുപോലെ തന്നെ ആളുകളെ വെച്ചിട്ടാണ് ഒരേ സമയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ആ ഏരിയയിലേക്ക് അധികം കടക്കുന്നില്ല. ആരാണ് ജിജോ എന്ന് പറയുക മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. അപ്പം നമുക്ക് കൂടുതൽ അറിയേണ്ട കാര്യത്തിലേക്ക് ഇനി കടക്കാം. അപ്പൊ ജിജോ, ഇവിടെ വരുന്ന ആളുകളുടെ എല്ലാം ഒരു ആഗ്രഹം എന്ന് പറയാം, ഇവിടെ സെറ്റിൽ ചെയ്യുക, അവിടെ ഒരു വീട് വാങ്ങിക്കുക, അവിടെ ഫാമിലി ആയിട്ട് താമസിക്കുക, അതാണല്ലോ ഇവിടെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം ചെയ്യുന്നത്. ഏണിങ്സിനേക്കാളും കൂടുതലായി വരെ. അപ്പൊ ഇവിടെ വന്ന് ഒരാള് ആർക്കാണ് ഇവിടെ വീട് വാങ്ങിക്കാൻ പറ്റുന്നത്? എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികളെ എല്ലാവരും ഒരു പേഴ്സണൽ വികാരമാണ് ഒരു വീട്. തീർച്ചയായിട്ടും. അപ്പം നാട്ടിൽ നിന്നും അല്ലെങ്കിൽ ദുബായിൽ നിന്നും മിഡിൽ ഈസ്റ്റ് നിന്ന് വരുന്ന എല്ലാവർക്കും വരുമ്പോൾ തന്നെ വീട് മേടിക്കണം എന്നൊരു പ്ലാനോട് കൂടിയാണ് വരുന്നത്. എങ്കിലും നമ്മുടെ ഇവിടെ വന്ന് 6 ശേഷം നമുക്ക് വീട് മേടിക്കാം. ഇപ്പോഴത്തെ റൂൾ അനുസരിച്ച് 6 ശേഷം യു കെയിൽ എവിടെയാണെങ്കിലും, യു കെയിലോ ഇംഗ്ലണ്ടിലോ വെയിൽസിലോ എവിടെ വേണമെങ്കിലും നമുക്ക് വീട് മേടിക്കാനുള്ള അവസരമുണ്ട്. 6 എന്ന് പറയുമ്പോൾ ഏത് വിസയ വരുന്ന ആളായിരിക്കണം? പൊതുവെ വർക്ക് വിസയിലുള്ള വർക്ക് വിസ വരുന്ന ആൾക്ക് മാത്രമല്ലേ പറ്റത്തുള്ളൂ. അതെ. ഓക്കെ. അപ്പൊ 6 അപ്പൊ വിസയുടെ കാലാവധി എത്ര നാൾ വേണമെന്ന് വല്ലതും ഉണ്ടോ? അതായത് ബാങ്കുകൾക്ക് പൊതുവെ പല ക്രൈറ്റീരിയകളാണ്. ഓക്കെ. റെസിഡന്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ വരുന്നത് 6 ശേഷമാണ്. ഓക്കെ. അപ്പൊ 6 കഴിഞ്ഞ ഒരാൾക്കാണ് ബാങ്ക് പൊതുവെ ലോൺ കൊടുക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ. അപ്പം അതിനാണെങ്കിൽ എന്തെല്ലാം പേപ്പേഴ്സ് ആണ് ഇപ്പോഴത്തെ നിലയ്ക്ക് വേണ്ടി വരിക? ഇത് മോർഗേജിന്റെ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഇപ്പം ഉദാഹരണം ഒരാൾക്ക് വീട് വേണമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് അവരുടെ അഫോർഡബിലിറ്റി അറിയുക എന്നുള്ളതാണ്. അഫോർഡബിലിറ്റി അറിയാൻ വേണ്ട ഡോക്യുമെന്റുകൾ, അതായത് മോർഗേജിന് കംപ്ലീറ്റ്ലി വേണ്ട ഡോക്യുമെന്റുകൾ, അവരുടെ 3 പേ സ്ലിപ്പ്, അതുപോലെ തന്നെ 3 ബാങ്ക് ഡീറ്റെയിൽസ്, അവരുടെ ക്രെഡിറ്റ് റിപ്പോർട്ട്, 2 ID, അങ്ങനെയുള്ള ബേസിക് ഡീറ്റെയിൽസുകളാണ് വേണ്ടത്. ഈ ബേസിക് ഡീറ്റെയിൽസിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു അഫോർഡബിലിറ്റി പറയാം, അതായത് അവർക്ക് എത്ര രൂപ ലോൺ. ഓക്കെ. ഒരു നേഴ്സ് അതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ആൾക്കാർക്ക് അവരുടെ സാലറി വെച്ച് നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടുമല്ലോ. അതായത് ഒരു റഫ്ലി ഒരു 50,000 ഹസ്ബൻഡിനും വൈഫിനും ഒരു 50,000 രൂപ സാലറി കിട്ടുന്ന ഒരാളാണെങ്കിൽ പൊതുവെ ബാങ്കുകൾ അതിന്റെ 4.5 ആണ് ലോൺ കൊടുക്കുക. അപ്പൊ 50,000 രൂപയാണെങ്കിൽ 2,25,000 രൂപ പൗണ്ടോളം ലോൺ കൊടുക്കാം. അത് കൂടാം അത് കുറയാം ബേസ്ഡ് ഓൺ അവരുടെ സർക്കംസ്റ്റാൻസസ്. ഓക്കെ. ഇതിനകത്തൊരു കാര്യം ഞാൻ പറഞ്ഞിട്ട്, ഞാൻ അഡ്വൈസറെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് റോൾ ഉള്ള ഒരാളാണ് സോളിസിറ്റർ. അപ്പം ടിജോയുടെ കൂടെ ആണെങ്കിലും മലയാളികളുടെ തന്നെ ഒരു സോളിസിറ്റർ ടീമുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്തു തരും. പ്രൊസീജിയർ പറഞ്ഞല്ലോ. അപ്പൊ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാല് ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ചാണ് നേരത്തെ പറഞ്ഞ 4.5 എന്നുള്ള ആ ഒരു ലോൺ എമൗണ്ട് ബാങ്ക് ഡിസൈഡ് എന്ന് പറഞ്ഞില്ല. അതിനകത്ത് ആളുകളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി ഒരു മെയിൻ ഘടകമല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്ന ആളുകള്, വീടെടുക്കാൻ പോകുന്ന ആളുകള്, അവരുടെ ആ ക്രെഡിറ്റ് ഹിസ്റ്ററി മെച്ചപ്പെടുത്താൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു പറയണല്ലോ. അതായത് പൊതുവെ ഇപ്പൊ ഇവിടെ ഒരു 6 ഒരാൾ വന്ന് അവർ പെട്ടെന്ന് ഒരു ക്രെഡിറ്റ് ചെക്ക് നടത്തിയാൽ അവരെ അവരെ വിസിബിൾ ആയിരിക്കില്ല. അതായത് നമ്മുടെ ഇവിടെ വരില്ല. പൊതുവെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വരുമ്പോ തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് കൊടുക്കുക. ഓക്കെ. ഇവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് നമുക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ബില്ലുകളിൽ ഏതെങ്കിലും പ്രത്യേകിച്ച് കൗൺസിൽ ടാക്സിനകത്ത് ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും പേര് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ വോട്ടറിനകത്ത് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിക്ക് അകത്ത് ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും പേര് ആഡ് ചെയ്യുക. അതൊക്കെ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളെ ഉറപ്പായിട്ടും നല്ല ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് എടുക്കുക. ഓൺലൈൻ ആയിട്ടുള്ള പല ബാങ്കുകളുണ്ടല്ലോ. പ്രോപ്പർ ആയിട്ടുള്ള ഹൈ സ്ട്രീറ്റ് ബാങ്കുകൾ എന്ന് പറയുന്ന അക്കൗണ്ട് എടുക്കുക. ഫീസിബിൾ ആയ കാര്യങ്ങളാണെങ്കിൽ അവർക്ക് ഒരു ക്രെഡിറ്റ് കാർഡും കൂടി എടുക്കാം. ക്രെഡിറ്റ് കാർഡ് എടുക്കുക എടുക്കുക. കാരണം ഒരു 500 ക്രെഡിറ്റ് കാർഡ് എടുത്തെങ്കിൽ അവർ 500 യൂസ് ചെയ്തു, അത് എല്ലാ വർഷവും ഹിസ്റ്ററി ആവും. അവർക്ക് പ്രോപ്പർ ഒരു ഹിസ്റ്ററി ആവും. അവരെ അടുത്ത ക്രെഡിറ്റ് ചെക്ക് നടത്തുമ്പോൾ ഇവർ വിസിബിൾ ആയിട്ട് കാണും. ഓക്കെ. അപ്പം പലപ്പോഴും 6 കഴിഞ്ഞ് അല്ലെങ്കിൽ 8 ശേഷം ആളുകൾ ഇവിടെ വീടെടുക്കാൻ റെഡിയായി വരുമ്പം
ഇവര് എക്സ്പീരിയൻ അത് കാണില്ല. എക്സ്പീരിയൻ നമ്മുടെ സിസ്റ്ററിന് അത് കാണില്ല. അവര് കാണുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ബാങ്കുകാർക്ക് ഇവരെ കാണാൻ സാധിക്കില്ല. എന്ത് ബാക്കപ്പ് ഉണ്ടെന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അവർ ആറ് മാസത്തെ വിസ എടുത്ത റെസിഡൻസ് ആണെന്ന് പറഞ്ഞാൽ പോലും ഫിനാൻസ് റെക്കോർഡ്സ് വരുമ്പോഴത്തേക്കും അവരില്ല, വിസിബിൾ അല്ല. ഓക്കെ, അപ്പൊ അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ക്രെഡിറ്റ് ബിൽഡ് ചെയ്തെടുക്കാന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോൺ എടുക്കാൻ പോകുന്നതിന് ശ്രദ്ധിക്കുക, അതിന് ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി ബിൽഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടി ചെയ്തിരിക്കണം. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും കാണത്തില്ല. നമ്മുടെ പ്രത്യേകിച്ച് ജോലിക്കാരാണെങ്കിൽ അവരുടെ പേ സ്ലിപ്പ് അനുസരിച്ച് കിട്ടും. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇവിടെ വന്നിട്ട് സെൽഫ് എംപ്ലോയിഡ് ആയിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ എന്ത് പേപ്പർ ആയിരിക്കും തരേണ്ടത്? അവർക്ക് സ്ലിപ്പ് ഇല്ലല്ലോ. അവര് പൊതുവെ സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ രണ്ടു വർഷത്തേതിന്റെ ആനുവൽ റിട്ടേൺ, അതായത് ആനുവൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ടാക്സ് കാൽക്കുലേഷനും ടാക്സ് ഓവർവ്യൂ ആണ് പൊതുവെ മോർഗേജ് പർപ്പസിന് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, രണ്ടു വർഷത്തെ വേണ്ടി വരും. ചില മോസ്റ്റ് ഓഫ് ദ ബാങ്കുകളിൽ ചോദിക്കുന്ന രണ്ടു വർഷത്തെയാണ്. ഓക്കെ, ഒരു വർഷത്തെ ഉണ്ടെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓരോരുത്തരുടെയും പേ സ്ലിപ്പ് അനുസരിച്ച് വാർഷിക വരുമാനം അനുസരിച്ച് എത്രയാണ് ലോൺ കിട്ടുന്ന കാര്യം നമുക്ക് തന്നെ ഒന്ന് കൂട്ടിയെടുക്കാവുന്ന കൂട്ടിയാൽ മതി. ഇതിന്റെ അകത്ത് നിന്ന് കുറവ് വരുന്നത് നിങ്ങളുടെ ലയബിലിറ്റീസ്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ലോണുകൾ ഉണ്ടെങ്കിൽ, ഒരു സൈഡിൽ ഒരുപാട് ലോണുകൾ ഉണ്ടെങ്കിൽ ബാങ്ക് അത് ഓഫ്കോഴ്സ് ബാങ്കും അത് ചെക്ക് ചെയ്യും. ഒരുപാട് ലോൺ ഉള്ള ആൾക്ക് അത് കുറച്ചേ ബാങ്ക് മോർഗേജ് കൊടുക്കും. അപ്പൊ നാട്ടിൽ നിന്ന് വന്ന ഇവിടെ ജോലി ചെയ്യുന്ന ഇപ്പൊ നേഴ്സുമാര്, ഇപ്പൊ ഹസ്ബൻഡും വൈഫും നേഴ്സ് ആണെങ്കിൽ അവർക്ക് ഒരു 60,000 ആനുവൽ ഇൻകം വരുമായിരിക്കും. അതെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ 270 ഒക്കെ വരെ അവർക്ക് ലോൺ അവർക്ക് മറ്റു കുഴപ്പങ്ങളൊന്നും ക്രെഡിറ്റ് ഹിസ്റ്ററി കൂടെ നല്ലതാക്കുകയാണ് എങ്കിൽ അവർക്ക് ലോൺ കിട്ടും. ക്രെഡിറ്റ് ഹിസ്റ്ററി മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ചെക്ക് ചെയ്യുന്നതല്ല, ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി, അല്ല നമ്മുടെ ലോൺ എടുക്കാനുള്ള കപ്പാസിറ്റി അല്ലെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അപ്പൊ അതൊക്കെയാണ് ആ ഏരിയയിലെ കാര്യങ്ങൾ. വേറൊരു കാര്യം ചോദിച്ചാല് ഒരാൾക്ക് ഏത് പ്രായം വരെയാണ്, എത്ര വർഷത്തേക്കാണ് ഈ ലോൺ കിട്ടുന്നത് എന്ന് ചോദിക്കാൻ പറ്റില്ല. അത് പല ബാങ്കുകൾക്കും പല ക്രൈറ്റീരിയകളാണ്. 75 വയസ്സ് വരെ ബാങ്കുകൾക്ക് ലോൺ കിട്ടാം. ഓ ശരി, പക്ഷെ അത് ഇറ്റ്സ് എ ഡിഫറൻറ്റ്. അതൊരു സാധാരണഗതിക്കാണെങ്കിൽ 60 to 70 വയസ്സ് വരെ കിട്ടാം. ഓക്കെ, അപ്പം ഒരു 30 വയസ്സുള്ള വരെയുള്ള ഒരാള് ലോൺ എടുക്കുകയാണെങ്കിൽ അവർക്ക് 40 വർഷത്തേക്ക്. അതായത് നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ ഓരോ പ്രോഡക്റ്റുകളാണ്. അത് 2 വർഷത്തെ പ്രോഡക്റ്റ് ആകാം, 3 വർഷത്തെ പ്രോഡക്റ്റ് ആകാം, 5 വർഷത്തെ പ്രോഡക്റ്റ് ആകാം. ഈ പ്രോഡക്റ്റുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പ്രോഡക്റ്റുകളായിരിക്കും അവർക്ക് ഏറ്റവും നല്ല ഇൻട്രസ്റ്റ് റേറ്റുകൾ ഓഫർ ചെയ്യുന്നത്, അതായത് ഏത് ബാങ്കാണെങ്കിലും. അപ്പൊ ഈ പ്രോഡക്റ്റിന്റെ സമയം തീർന്നു കഴിയുമ്പോൾ പൊതുവെ ഈ ഇൻട്രസ്റ്റ് റേറ്റ് വേരിയബിൾ ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് പോകും. വേരിയബിൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് പ്ലസ് ബാങ്കുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ്, ഇത് രണ്ടും കൂടെ കൂടുന്നതാണ് വേരിയബിൾ ഇൻട്രസ്റ്റ് റേറ്റ്. എന്നാണോ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നത് വേരിയബിൾ ഇൻട്രസ്റ്റ് റേറ്റും കൂടും. ഇതാണ് വേരിയബിൾ ഇൻട്രസ്റ്റ് റേറ്റ്. ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ 1.5 ഇൻട്രസ്റ്റിലാണ് അല്ലെങ്കിൽ 4% എടുക്കുന്നത് ഫോർ 3 years ആണെങ്കിൽ എന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഒരിക്കലും മാറില്ല. ഇതാണ് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം. ഓക്കെ, പിന്നെ 5 വർഷം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒരു പ്രോഡക്റ്റ് എടുത്തു, 5 വർഷം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒരു പ്രോഡക്റ്റ് എടുത്തു, അങ്ങനെ എന്റെ എൻഡ് ഓഫ് ദി ടേം വരെ ഞാൻ പ്രോഡക്റ്റുകൾ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ടിജോ ഒരു കാര്യം പറഞ്ഞല്ലോ, ചെറിയ വീട് എടുത്തിട്ട് ആദ്യത്തെ വീട് ബൈ ടു ലെറ്റ് ആക്കി പിന്നെ പുതിയ വലിയ വീട് മേടിക്കും, ആ കാര്യം പറഞ്ഞു കൊടുത്തേ. അതായത് ഇപ്പൊ ഇപ്പോഴത്തെ ഒരു രീതിയാണെങ്കിൽ നമുക്ക് ഒരു 200,000 ഒരു വീട്, ഓക്കെ, 6 മാസം തൊട്ട് 2 വർഷം വരെ വന്ന ആളുകളാണെങ്കിൽ, അഡ്രസ് ഹിസ്റ്ററി ഉള്ള ആളുകളാണെങ്കിൽ ഇപ്പം 25% ഡിപ്പോസിറ്റ് ഇടേണ്ടത്. ഓക്കെ, ഇപ്പം ആ സാഹചര്യത്തിൽ ഒരു 2 ലക്ഷം രൂപയുടെ ഒരു വീട് എടുക്കണമെങ്കിൽ അവർ ഏകദേശം £50,000 ഡിപ്പോസിറ്റ് ഇടണം. അത് പഴയ വീടാണെങ്കിൽ ഇവർ ഈ £50,000 ഡിപ്പോസിറ്റ് ഇടാൻ പറ്റി അവർ ആ വീട് മേടിച്ചു, അവർ കുറച്ച് നാൾ മുന്നോട്ട് പോയി ഈ വീടിന്റെ വില 10% കൂടി എന്ന് വെക്കുക ആഫ്റ്റർ 5 years. അപ്പം വീടിന്റെ വില രണ്ടിരുപതായി. ആ സമയത്ത് അവർ ഫൈനാൻഷ്യലി സൗണ്ട് ആയി, അവർ കുറച്ചും കൂടെ സേവിങ്സ് വന്നു, അവർ വീണ്ടും എന്ത് ചെയ്തു, വീണ്ടും ഒരു നല്ല വീട് നോക്കാൻ പോകണം. നല്ല വീട് നോക്കുമ്പം ചെയ്യുന്ന ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ കറന്റ് ഹൗസ് റീമോർഗേജ് ചെയ്ത് അത് ബൈ ടു ലെറ്റ്, ബൈ ടു ലെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വാടകയ്ക്ക്, നമുക്ക് വാടകയ്ക്ക് കൊടുക്കാവുന്ന ഒരു ഓപ്ഷനിലേക്ക് ഇത് മാറ്റും. അപ്പം പൊതുവെ ആളുകൾ ചെയ്യുന്നത് ഈ പഴയ വീടുകളിലുള്ള ഇക്വിറ്റി മൊത്തം അവർ പുറത്തോട്ടെടുക്കും. ഓക്കെ, ഇക്വിറ്റി പുറത്തോട്ടെടുത്ത് പുതിയതായിട്ട് മേടിക്കുന്ന ഡ്രീം ഹൗസിന്റെ ഡിപ്പോസിറ്റിലേക്ക് അത് വരും. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ആദ്യം മേടിച്ച വീട് 1 ലക്ഷം രൂപയുടെ വീടാണ് എങ്കില് അതിന്റെ ലോൺ അടച്ച് തീർക്കുകയാണെങ്കിൽ ആ വീട്ടിൽ നിന്നും 75%, അതായത് 75,000 രൂപ ആ നമ്മൾ പുതിയതായിട്ട് മേടിക്കുന്ന വീടിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. അപ്പം പുതിയതായിട്ട് ഒരു 3 ലക്ഷം രൂപയുടെ വീട് വാങ്ങിക്കുകയാണെങ്കിൽ
75,000 നമ്മുടെ പഴയ വീടിന്റെ എമൗണ്ട് പോയിട്ട് 2.5 ഷോർട്ട് ആകും. അതിനകത്ത് നമ്മൾ കുറച്ച് പൈസ ഇടുകയാണെങ്കിൽ ബാക്കിയുള്ള എമൗണ്ടിന് ലോൺ എടുക്കുകയാണെങ്കിൽ ചെറിയൊരു ലോൺ കൊണ്ട് നമുക്ക് വലിയൊരു വീട് കരസ്ഥമാക്കാം. നമ്മൾ എടുത്ത ആ ഇക്വിറ്റി ഉണ്ടല്ലോ 75,000 പറഞ്ഞ ഇക്വിറ്റി, ആ ഇക്വിറ്റി നമ്മൾ പഴയ വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ആ വാടക വെച്ച് അടഞ്ഞു പോകും. അതേപോലെ തന്നെ എപ്പോഴും സംഭവിക്കുന്നത് ഇങ്ങനെ രണ്ടാമത്തെ വീട് എടുക്കുന്ന ആളുകൾക്ക് പുതിയ വീടിൽ നിന്നും കിട്ടുന്ന വാടക എപ്പോഴും ഒരു ഹെൽപ്പായിരിക്കും. ഒരു നല്ല ഇപ്പോഴത്തെ ഒരു കറന്റ് മാർക്കറ്റിൽ വാടക നല്ലതാണ്, എല്ലാവർക്കും നല്ല വാടക കിട്ടുന്നുണ്ട്. അപ്പം ഏകദേശം പുതിയ വീടിന്റെ മോർഗേജിന്റെ പകുതി എങ്കിലും അടക്കാൻ ഈ പഴയ വീടിന്റെ വാടക ഒരു ഹെൽപ്പ് ആവുകയാണ്. ഇനി എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് നമുക്കറിയാം ഇവിടെ ഈ 2, 3, 4 വീടുകളൊക്കെ മേടിച്ചു കൊട്ടാൻ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല, ഗവൺമെന്റ് അതിനെതിരാണ് അല്ലെ. സെസ് ടാക്സ് ഒക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഇവരെ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഓരോ ആൾക്കാർക്കും ഓരോ വീടെന്നുള്ളതാണ്. അപ്പം പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് വീടില്ലാത്തവർക്ക് ഫസ്റ്റ് ടൈം ആയിട്ട് വീട് വാങ്ങിക്കുന്നവർക്ക് എന്തെല്ലാം ഹെൽപ്പുകളാണ് കിട്ടാൻ സാധ്യതയുള്ളത്? അതായത് നേരത്തെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഹെൽപ്പുകളെ കുറിച്ച് ഞാനൊന്ന് പറയാം. ഇവിടെ ഹെൽപ് ടു ബൈ എന്ന് പറഞ്ഞൊരു സ്കീം ഉണ്ടായിരുന്നത് വന്ന് പുതിയതായിട്ട് വന്ന ആളുകൾക്ക് 5% ബ്രാൻഡ് ന്യൂ വീടുകൾ മേടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇംഗ്ലണ്ടിൽ അത് ഏകദേശം തീർന്നു. വെയിൽസില് ഇതിൽ കപ്പിൾ ഓഫ് മന്ത്സും കൂടി അതിന്റെ ഓപ്ഷൻ തീരാൻ പോവാണ്. അപ്പൊ അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 5% മേടിക്കുന്ന ആൾ ഇട്ടാൽ മതി, 20% ഗവൺമെന്റ് ഇടും, ബാലൻസ് തുക നമുക്ക് ലോൺ എടുത്താൽ മതി. ഈ 20% ഗവൺമെന്റ് ഇടുന്ന തുക നമ്മൾ 5 വർഷത്തേക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ആയിരിക്കും. 5 വർഷത്തിന് ശേഷം നമുക്ക് അതിനൊരു വളരെ ചെറിയ ഇൻട്രസ്റ്റ് നമുക്ക് അടക്കേണ്ടതുള്ളൂ. പക്ഷെ ആ സ്കീം ഏകദേശം എന്തായി തീരാറായി. പക്ഷെ മാർക്കറ്റിൽ എപ്പോഴും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പുതിയ ആളുകളെ ഈ പ്രോപ്പർട്ടി ലാഡറിലേക്ക് എത്തിക്കാൻ ഒരു പ്രോഡക്റ്റ് വരും. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഹെൽപ് ടു ബൈയുടെ എൻഡോടുകൂടി അടുത്ത ഒരു 5% സ്കീം വരാം. എനിക്ക് തോന്നുന്നു അതിനുള്ള സാഹചര്യങ്ങളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എനിക്കിവിടെ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം, നമ്മൾ സാധാരണ വീടുകൾ മേടിക്കാൻ തുടങ്ങുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഏജൻസിയുടെ ബോർഡ് കണ്ടിട്ട് നമ്മൾ അവിടെ ചെല്ലുകയായിരിക്കും ചെയ്യുന്നത്. പ്രധാന ഇവിടുത്തെ ഏജൻസികളെല്ലാം നടത്തുന്നത് ഇംഗ്ലീഷുകാരുടെ ഏജൻസിയാണ്. അപ്പൊ അവര് തന്നെ നിങ്ങളെ ഡയറക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫിനാൻസ് അഡ്വൈസേഴ്സ് കാണുമായിരിക്കും. മലയാളികളായിരിക്കണം നിർബന്ധമില്ല. പക്ഷെ ഞാൻ സ്ട്രോങ് ആയിട്ട് സജസ്റ്റ് ചെയ്യുന്നത് ഒരു മലയാളി ഫിനാൻസ് അഡ്വൈസറുടെ അഡ്വൈസ് തന്നെ മേടിക്കുക. കാരണം ഇങ്ങനെയുള്ള പല ലൂപ്പ് ഹോളുകളും അവർക്ക് പറഞ്ഞു തരാൻ സാധിക്കും. എല്ലാ സമയത്തും ഏതെങ്കിലും ഒരു ഫസ്റ്റ് ടൈം ബയേഴ്സിന് പ്രത്യേകിച്ചും കേട്ടോ, അവർക്ക് വീട് മേടിക്കാൻ സഹായമായ എന്തെങ്കിലും ഒരു സ്കീം ഗവൺമെന്റിന്റെ അതൊക്കെ അറിയുക. അത് ഓരോ സമയത്തും അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ എനിക്ക് എടുത്തു പറയാനായിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ വീടെടുക്കുന്ന ആളുകള് ചിന്തിക്കാത്ത ഒരു കാര്യമാണ് അവരുടെ പ്രൂഫ് ഓഫ് ഡിപ്പോസിറ്റ്. നമ്മുടെ ഇവിടുത്തെ ഗവൺമെന്റ് അത് വളരെ സ്ട്രിക്റ്റ് ആണ്. ഓക്കെ, കാരണം ഈ പൈസ എവിടുന്ന് വരുന്നു എന്നുള്ളത് ഒരു വീടെടുക്കുന്ന ആൾ ഉറപ്പായിട്ടും മോർഗേജ് ഫേവനെയും അല്ലെങ്കിൽ സോളിസിറ്റർ ഫേവനെയും കാണിക്കണം. ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഇതിന്റെ അകത്ത് ഇപ്പൊ നമ്മള് സാധാരണ ഒരു മലയാളി മോർഗേജ് അഡ്വൈസറിന്റെ അടുത്താണെങ്കിൽ നമ്മളിത് മുൻകൂട്ടി അവരോട് പറഞ്ഞു കൊടുക്കും. നമ്മുടെയൊക്കെ ആളുകൾ പൊതുവെ നാട്ടിൽ നിന്നും സ്വർണം പണയം വെച്ചോ സ്വർണം വിറ്റോ സ്ഥലങ്ങൾ വിറ്റോ ഒക്കെയാണ് പൈസ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പം അത് കൊണ്ടുവരുന്നതിനും ഒരു കറക്റ്റ് ചാനലിൽ കൂടിയാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഇവിടെ ഒരു കുഴപ്പമില്ല. ഇനി അതല്ല എങ്കിൽ അത് സോ കോംപ്ലിക്കേഷൻ ആവും, ഇവിടെ ബാങ്കുകാർ അത് അക്സെപ്റ്റ് ചെയ്യില്ല, ലോൺ വരെ നിന്നു പോകാനൊരു സാധ്യതയുണ്ട്. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ ഡൗൺ പേയ്മെന്റ് ഇടുന്ന പൈസ നാട്ടിൽ നിന്നും നമുക്കറിയാം എല്ലാം സ്ഥലങ്ങളൊക്കെ വിറ്റ് സ്വർണം പണയം വെച്ച് ഇവിടെ കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അത് കൊണ്ടുവന്ന് വെച്ചാൽ പ്രോപ്പർ വഴി കൂടെ കൊണ്ടുപോകുന്നതല്ല. ഇപ്പൊ ഇവിടെയുള്ള ആളുകൾ നാട്ടിൽ പൈസ കൊടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന ആളുകളൊക്കെ ഉണ്ട്. അതിന്റെ പ്രശ്നം വരുന്നത് ലോൺ എല്ലാം പാസ്സായി എല്ലാം സെറ്റപ്പായി ഫൈനൽ സ്റ്റേജില് നമ്മൾ ഡൗൺ പേയ്മെന്റ് കൊടുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഇവര് ചോദിക്കും നിങ്ങളുടെ സോഴ്സ് ഓഫ് ഇതിന്റെ പ്രൂഫ് ചോദിക്കും. എമൗണ്ടിന്റെ പ്രൂഫ് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ കൈയും കാലും ഇട്ട് അടയ്ക്കും. ആകെപ്പാടെ പ്രശ്നമായ കേസുകൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഡൗൺ പേയ്മെന്റ് കൊടുക്കുന്ന പൈസക്ക് ഉള്ള സോഴ്സ് നമ്മുടെ കയ്യിൽ ക്ലിയർ ആയിട്ട് ഉണ്ടായിരിക്കണം. അപ്പൊ ഇനീഷ്യലി നമ്മളൊരു വീടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ മോർഗേജിനെ കുറിച്ച് ചിന്തിക്കുന്ന അതേ സീരിയസ്നോട് തന്നെ നമ്മൾ ഡിപ്പോസിറ്റിനെ കുറിച്ച് ചിന്തിക്കണം. എങ്കിലും ഇത് രണ്ടും കൂടെ കറക്റ്റ് ആയിട്ട് വെക്കൂല. ഏകദേശം 6 മാസത്തെ ഡോക്യുമെന്റുകളാണ് പൊതുവെ ബാങ്കുകൾ ചോദിക്കാറ്. കാരണം ഇവർക്ക് അവസാനം ഒരൊറ്റ വാക്കേ ഉള്ളൂ, നോ എന്ന് പറഞ്ഞ ഒറ്റ വാക്കെടുക്കുകയാണെങ്കിൽ നമ്മുടെ വീടൊക്കെ ആവിയായി പോകുന്ന കാണാൻ പറ്റും. ഇവിടെ എഗ്രിമെന്റ് കാര്യങ്ങൾ നടക്കുന്ന അവസാന നിമിഷമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ കൊടുക്കാനുള്ള ഫണ്ടിന്റെ സോഴ്സ് നമ്മുടെ കയ്യിൽ പ്രോപ്പറായിട്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ വീടെടുക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഇനി എന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ ഒരു 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 3 ലക്ഷം രൂപയുടെ ഇപ്പൊ വീടെടുത്തു കഴിഞ്ഞാൽ ഇത് ശരിക്കും
അസറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഇതൊരു ബാധ്യത ലയബിലിറ്റി ആണല്ലോ. അപ്പൊ ഈ ലയബിലിറ്റി നമ്മൾ അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജോലിയിൽ നിന്നൊക്കെയാണ്. അപ്പം അതെങ്ങനെയാണ് നമുക്ക് അതിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ ഇൻഷുറൻസ് കമ്പനിയിൽ പ്രാധാന്യം ഉണ്ടല്ലോ. പൊതുവെ ഒരു വീട് എടുത്തു കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു അസറ്റ് ഉണ്ട് എന്ന് പറയുന്നതിനേക്കാളും യു കെയിൽ ഇത് എപ്പോഴും ഒരു ലയബിലിറ്റി തന്നെയാണ്. അത് അടച്ചു തീരുന്ന ആ സെക്കൻഡ് വരെ നമുക്കൊരു ലയബിലിറ്റിയാണ്. അപ്പം ഡെഫിനറ്റ്ലി നമ്മളൊക്കെ സ്ട്രോങ്ലി സജസ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ ഉറപ്പായിട്ട് ഒരു ബിൽഡിംഗ് ആൻഡ് കണ്ടന്റ് ഇൻഷുറൻസ് എടുത്ത് വേണം. കാരണം ഈ വീട് എന്തെങ്കിലും സംഭവിച്ചു, അതിനല്ലേ ഒരു വലിയ ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് അത് പെട്ടെന്ന് ഒരു 10,000 pounds എടുത്ത് അതിന്റെ റൂഫ് ശരിയാക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരു ബിൽഡിംഗ് ആൻഡ് കണ്ടന്റ് ഇൻഷുറൻസ് എടുത്ത് വെക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ലൈഫ് ഇൻഷുറൻസ് എടുത്ത് വെക്കുക. ബേസിക് ആയിട്ട് ഒരു ലൈഫ് ഇൻഷുറൻസ് എങ്കിലും എടുത്ത് വെക്കുക. കാരണം ഒരാളും ഒരു ഹസ്ബൻഡും വൈഫും കൂടെ വീടെടുത്തു, ഇവരെ രണ്ടുപേരുടെയും വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലോൺ കിട്ടിയത്. ഇതിന്റെ അകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഒന്ന്, ഈ ലോൺ അടയ്ക്കാൻ ബുദ്ധിമുട്ട് വരും. രണ്ട്, ലോൺ അടയ്ക്കാൻ ഏതെങ്കിലും രീതിയിൽ സാധിച്ചെങ്കിൽ പോലും അടുത്ത റിമോർഗേജിലേക്ക് വരുമ്പോൾ ഇവർക്ക് അഫോർഡബിലിറ്റി കാണില്ല. അങ്ങനെ ഒരു, ഇനി അതല്ല, ഒരു ഭാര്യയും ഭർത്താവും കൂടി ഉണ്ട്, അതിന്റെ അത് ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചു എന്ന് നോക്കുക. രണ്ട് കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ രണ്ട് കുട്ടികൾ കൂടി ഉണ്ട്. ഇതിന്റെ അകത്ത് ഒന്നും പോകാത്ത ആൾക്ക്, അല്ലെങ്കിൽ ഇവിടെ ജീവനോടെ ഇരിക്കുന്ന ആൾക്ക് കുട്ടികളെ നോക്കേണ്ടതായിട്ട് വരും. ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും, അടയ്ക്കാനുള്ള സാഹചര്യങ്ങൾ കുറവാകും. അപ്പൊ ഈ ഒരു സാഹചര്യം നമ്മളൊക്കെ ആ ഒരു ഒരു കാര്യം മുൻകൂട്ടി കണ്ട് നമ്മൾ പറയുന്നത് ഒരു ലൈഫ് ഇൻഷുറൻസ് എടുത്ത് വരണം. അപ്പം ഇൻഷുറൻസ് എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കാം, അത് വളരെ ആളുകൾക്ക് അധികം ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം വീടെടുക്കുന്ന ആ ആളുകള്, ഹസ്ബൻഡ് വൈഫോ ആണെങ്കിൽ, അവരിപ്പം പെട്ടെന്ന് മരണപ്പെട്ടു പോകും, അങ്ങനെ കാര്യങ്ങൾ വരികയാണെങ്കിൽ ആ വീടിന്റെ അവകാശം അത് ആർക്കായിരിക്കും പിന്നെ കിട്ടുന്നത്? അത് നമ്മുടെ പിള്ളേർക്ക് നേരിട്ട് കിട്ടുമോ? കുട്ടികളിലേക്ക് തന്നെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. പക്ഷെ ഇപ്പോഴാണ് നമ്മുടെ ഒരു ബില്ലിന്റെ ഒരു പ്രാധാന്യം ചോദിച്ചാണ്. അപ്പം നമ്മള് നമ്മള് ബില്ല് ചെയ്യുന്നതാണ്. ബില്ല് ചെയ്യുമ്പോൾ നമ്മള് നാട്ടിൽ എല്ലാവരുടെയും ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രായമായി കഴിയുമ്പോൾ നമ്മൾ എഴുതി വെക്കുന്ന ഒരു കാര്യമാണ് വിൽപ്പത്രം. തോന്നുന്നു നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് എത്രയും പ്രായം കുറഞ്ഞിരിക്കുമ്പോഴേ നമ്മൾ ബില്ല് എഴുതി വെക്കുന്നതിന്റെ ആവശ്യമാണ്. കാരണം ഇപ്പൊ എനിക്ക് വയസ്സ് 34 എനിക്ക് 2-3 കുട്ടികളുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്താണ് ഞാൻ ബില്ല് എഴുതി വെക്കേണ്ടത്. കാരണം എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് ആരെങ്കിലേക്ക് എത്തുമ്പോൾ ആരൊക്കെയാണ്, യാതൊരു നിയമപരമായ പ്രശ്നങ്ങളും ഇല്ലാതെ നേരെ ആ അവകാശം പിള്ളേർക്ക് കിട്ടും. വളരെ ചെറിയൊരു കാര്യം നമ്മൾ ചെയ്താൽ മതി, ബില്ല് എഴുതി വെക്കുക. അതുപോലെ തന്നെ എപ്പോഴും കൺഫ്യൂഷൻ ആകുന്ന ഒരു കാര്യമാണ്, നമ്മുടെ അസറ്റിനെ മാറ്റി വെക്കാൻ വേണ്ടി തന്നെയല്ല, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ചുമതല ആർക്കാണ് പോകുന്നത് എന്നുള്ളൊരു ഒരു കൺഫ്യൂഷൻ വരാം. 18 വയസ്സ് താഴെയുള്ള കുട്ടികൾ, ഇപ്പം ഒരു ഭാര്യയും ഭർത്താവും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മരണപ്പെട്ടാൽ ആ കുട്ടികളുടെ ഇപ്പം സഹോദരൻ അല്ല, കുട്ടികളുടെ അമ്മാവൻ അല്ല അമ്മായി ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ നാട്ടിലെ പോലെ വന്ന് ഈ കുട്ടികളെ വിളിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. അതിന് അതിന്റേതായ നിയമ തടസ്സങ്ങളുണ്ട്. വളരെ പ്രധാനമാണ് ഒരു ബില്ല് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ ചുമതല നോക്കാൻ ഒരാളെ നമ്മളൊരു ഗാർഡിയൻ അതിന്റെ എഴുതി വെക്കും. അതാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്ഥാപനജനക വസ്തുക്കളെക്കാളും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു. അപ്പൊ നമ്മുടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഇവിടെ വന്ന ആളുകള് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാല് കുട്ടികളെ നമ്മൾ ബില്ല് എഴുതി വെക്കുന്നില്ല എങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റ് അത് അവരുടെ ഉറപ്പായിട്ടും നമ്മുടെ കയ്യിൽ നമ്മുടെ കുട്ടികളാണ് നമ്മുടെ ബന്ധുക്കളിൽ തന്നെ ഏൽപ്പിക്കും. പക്ഷെ അതിനൊരു സമയം എടുക്കും. നമ്മൾ പിന്നെ അതിന്റെ പുറകെ പോകണം. നമ്മുടെ ജെന്യുവിൻ ആയിട്ട് റിലേറ്റീവ് ആണ് പ്രൂവ് ചെയ്യണം. പിന്നെ നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ആണെന്ന് പ്രൂവ് ചെയ്യണം. കുട്ടികള് നമ്മുടെ കയ്യിൽ സുരക്ഷിതരാണെന്ന് അവർക്ക് തോന്നിയെങ്കിൽ മാത്രമേ നമ്മുടെ ഈ തരത്തിലുള്ള പല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ബില്ല് എഴുതി വെക്കുകയാണെങ്കിൽ എപ്പോഴും എപ്പോഴും ഏറ്റവും യങ്ങായിട്ടിരിക്കുമ്പോൾ തന്നെ വില്ല എഴുതി വെക്കുക. വില്ല ഏത് സമയത്തും നമുക്ക് അതിന്റെ അകത്ത് അപ്ഡേറ്റുകൾ വരുത്താൻ സാധിക്കും. കാരണം ഇത് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ കുട്ടികൾക്ക് എഴുതി കൊടുക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ തലയിൽ കയറിയ ഒരു തെറ്റായ ധാരണയാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ നമ്മുടെ സംസ്കാരം അങ്ങനെയാണ്. അതുകൊണ്ടാണ് പിന്നെ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഇപ്പോൾ വീടെടുക്കുന്ന കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ലയബിലിറ്റി പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഇൻഷുറൻസിന്റെ കാര്യങ്ങള്, പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ബില്ല് എന്ന് പറഞ്ഞ കാര്യം. ആ ബില്ല് എനിക്ക് തോന്നുന്നത് വീടെടുക്കുന്നില്ല ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ കാര്യം. പ്രത്യേകിച്ചും പിള്ളേരുടെ കാര്യം ഓർക്കുക, 18 വയസ്സ് താഴെയുള്ള പിള്ളേരുള്ളവര് നിസ്സാരമായ പൈസക്ക് ബില്ല് എഴുതാം അല്ലേ. ബില്ല് എഴുതി വെക്കുകയാണെങ്കിൽ പല കാര്യത്തിലും സഹായമോ അല്ലെങ്കിൽ പല നമുക്കറിയാൻ പറ്റത്തില്ല നാളെ എന്താണ് സംഭവിക്കുന്ന കാര്യം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ എടുത്തു പറയാം. ഇപ്പൊ നമ്മൾ വീട് വാങ്ങിക്കുന്ന കാര്യത്തെ പറ്റിയാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ യു കെയിലെ നേരത്തെ തൊട്ട് വന്നിരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും തന്നെ വീടുകളായി, അവരെല്ലാം ഈ പ്രോപ്പർട്ടിയിൽ ആടം കയറി നിൽക്കുന്ന ആളുകളാണ്.
അപ്പം പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മള് ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ്, കടകൾ വാങ്ങിക്കുക അല്ലെ, ഏതെങ്കിലും ബിസിനസ് രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കാണെങ്കിൽ പോലും ടിജോയും ടീമും ഒക്കെ കൊമേഴ്സ്യൽ ആയിട്ടുള്ള ഹെൽപ്പ് ചെയ്യും, ബിസിനസ് ലോൺ കൊടുക്കുന്നുണ്ട്, ബിസിനസ് ലോണിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആ കാര്യത്തെപ്പറ്റി ഞാൻ ചോദിക്കാം. അപ്പൊ നമുക്കിവിടെ ഒരു കട വാങ്ങിക്കണം, ഒരു 10 ലക്ഷം രൂപ അല്ലെ 5 ലക്ഷം രൂപ മുടക്കി ഒരു കട വാങ്ങിക്കണമെങ്കിൽ, അല്ല അങ്ങനത്തെ ബിസിനസ് കാര്യം സാധിക്കണമെങ്കിൽ, മറ്റേ വീടിന്റെ കാര്യം പറഞ്ഞ പോലെ എത്രയാണ് നമ്മൾ കയ്യിൽ നിന്നുന്ന പൈസ വരെ? ആദ്യം തന്നെ നമ്മുടെ കൊമേഴ്ഷ്യൽ ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പേര് ആർക്ക് കൊമേഴ്ഷ്യൽ ആണ്. ഓക്കെ. അപ്പം നമ്മുടെ ഇവിടെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ ആയിട്ട് വരുന്നത് ഷോപ്പുകള്, അല്ലെങ്കിൽ നേഴ്സിംഗ് ഹോമുകള്, പെട്രോൾ പമ്പുകള്, അല്ലെങ്കിൽ പാർക്കിംഗ് ലോട്ടുകള്, ഗ്രൗണ്ട്, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാറ്. അപ്പം ഒരു കൊമേഴ്ഷ്യൽ മോർഗേജ് എന്ന് പറയുമ്പം നമ്മള് ഏറ്റവും കുറഞ്ഞത് 30% എങ്കിലും ഡിപ്പോസിറ്റ് നമ്മൾ കൈ കരുതണം, ഏറ്റവും കുറഞ്ഞത്. അത് ഓരോ സർക്കംസ്റ്റാൻസിലും അത് 40% അത് 50% ഉദാഹരണം പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ആള് ഒരു നേഴ്സിംഗ് ഹോം എടുക്കുകയാണെങ്കിൽ അത് ചിലപ്പം 50% അല്ലെങ്കിൽ 60% വരെ ഡിപ്പോസിറ്റ് ഇടേണ്ടതായിട്ട് വരും. ഇതൊരു സ്റ്റോറി എഴുതുന്ന പോലെയാണ് നമ്മൾ പറയുന്നത്. ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മൾ സാധാരണ വീടെടുക്കാൻ പോകുന്നത് ഭാര്യയും ഭർത്താവോട് കൂടിയുള്ള ഇൻകം ആയിരിക്കും. പക്ഷെ ബിസിനസ് എന്ന് പറയുമ്പോൾ ഒന്നി കൂടുതൽ പാർട്ട്നേഴ്സ് കാണുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഇൻകം അസസ് ചെയ്യുന്നത്? ഇവരുടെ അതായത് പൊതുവെ എല്ലാ കൊമേഴ്ഷ്യൽ ലെൻഡേഴ്സും പ്രിഫർ ചെയ്യുന്നത് ഒരു കമ്പനിയാണ്, ലിമിറ്റഡ് കമ്പനി ആയിരിക്കും ഒരു സ്ഥാപനം മേടിക്കുന്നത്. അതിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ പാർട്ട്നേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ആയിട്ടോ കാണാം. ഇവരുടെ ഇൻകത്തിന്റെ അടിസ്ഥാനത്തിലല്ല അവർക്ക് ലോൺ കൊടുക്കുന്നത്. എപ്പോഴും ഈ അവർ മേടിക്കാൻ പോകുന്ന സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ നേഴ്സിംഗ് ഹോം അല്ലെങ്കിൽ കടയുടെ വരുമാനവും ഇതിന്റെ അകത്തൊരു ഫാക്ടറാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രൊജക്ഷനിൽ വെച്ചാണ് ഇവർക്ക് ഈ ലോൺ കൊടുക്കുന്നത്. അപ്പൊ ഈ വരുന്നവരുടെ ഇൻകം നിങ്ങൾ നോക്കുന്നില്ല? വരുന്നവരുടെ ഇൻകവും അതിന്റെ അതൊരു ഫാക്ട് ആണ്. പക്ഷെ അത് ഉദാഹരണം പറയാം, 50,000 രൂപ സാലറി ഉള്ള ഒരാളാണെങ്കിൽ അവർക്ക് മാക്സിമം കിട്ടാൻ പോകുന്നത് 2 ലക്ഷം രൂപയായിരിക്കും നമ്മുടെ റെസിഡൻഷ്യൽ സാധാരണ അനുസരിച്ച്. പക്ഷെ അവർ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു 1 മില്യൺ അല്ലെങ്കിൽ 2 മില്യൺ പൗണ്ടിന്റെ ആയിരിക്കും. അപ്പം ലെൻഡേഴ്സ് പൊതുവെ നോക്കുന്നത് ഈ വരുന്ന 2 മില്യൺ പൗണ്ടിന്റെ സ്ഥാപനത്തിന് എത്രത്തോളം ഫീസിബിലിറ്റി ഉണ്ട്, അതിന്റെ ഒരു മാർക്കറ്റ് സ്റ്റഡി എന്താണ്, ഇവർക്ക് അതിന്റെ അകത്ത് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട്, എന്തൊക്കെ എലമെന്റ്സ് ആണ് ഇവർ പുതിയതായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയാം. അപ്പം നമ്മളൊരു ബിസിനസ് നടത്താൻ വേണ്ടി ഒരു ബാങ്കിനെ ലോൺ അപ്രോച്ച് ചെയ്യുമ്പോൾ ബാങ്ക് നോക്കുന്നത് ആ ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടാൻ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ ഈ വരുന്നവനെ നടത്തിക്കൊണ്ട് പോകാൻ എന്തെങ്കിലും കഴിവുണ്ട് അല്ലേ. അതല്ലാതെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻകം അവിടെ വലിയ പ്രസക്തി അല്ല. ബാങ്കിന് ബാങ്കിനോട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം എനിക്ക് ഇതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ബാങ്ക് ലെൻഡ് ചെയ്യും. അവിടെ വന്നിട്ട് 6 വർഷം കൊണ്ട് ഇത്രയും 8 ബിസിനസ് സ്ഥാപനം തുടങ്ങിയെന്ന് പറഞ്ഞില്ല. അപ്പൊ യു കെയിൽ വന്നിട്ട് അവരാഗ്രഹിക്കുന്ന രീതിയിൽ ജോലി കിട്ടാത്ത അനവധി ആളുകളുണ്ട്, ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവരോട് എന്താണ് ബിസിനസ് തുടങ്ങി സക്സസ് ആയ ഒരു വ്യക്തി എന്ന നിലയിലേക്ക് ജോലിക്ക് പറയാനുള്ളത്? അതായത് എനിക്ക് തോന്നുന്നു യു കെ വളരെ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു രാജ്യമാണ്. അവർ വളരെ ഓപ്പൺ ആണ്. നമുക്ക് ഇപ്പം ഞങ്ങളാണെങ്കിലും ആദ്യം നഴ്സിംഗ് ഏജൻസി തുടങ്ങിയ സമയത്ത് നമ്മൾ കൗൺസിലിലാണ് ബന്ധപ്പെട്ടത്. നമുക്കിവിടെ ആൾക്കാരും പറഞ്ഞുതരാനില്ലായിരുന്നു. അവർ കൗൺസിലർ നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു, കാര്യങ്ങളെ കുറിച്ചൊരു ഐഡിയ ഉണ്ട്. അപ്പം ഇവിടെ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എനിക്കൊന്ന് ഞാൻ ആളുകളോട് പറയുന്ന കാര്യം ഇതാണ്, നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ വേണം. എന്തെങ്കിലും ഒരു ഇഷ്ടത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഒരു പാഷന്റെ പേരിൽ പോയി തുടങ്ങാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നില്ല ഒരു ലോങ് ടെർമ് ബിസിനസ്. 1 വർഷത്തെങ്കിലും ഒരു മാർക്കറ്റ് സ്റ്റഡി നിങ്ങൾക്ക് വേണം. അതുപോലെ തന്നെ ഈ മാർക്കറ്റ് സ്റ്റഡി വെച്ച് ഇത് ഫീസിബിൾ ആകുമെന്ന് നിങ്ങൾക്ക് നോക്കണം. ഇതിന്റെ അകത്ത് എന്തെങ്കിലും കോസ്റ്റ് ഇൻവോൾവ് ആകുമെന്ന് നോക്കണം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് വന്നാലേ നിങ്ങളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങാവുള്ളൂ. കാരണം ഇതൊരു ചെറിയ കമ്മ്യൂണിറ്റിയാണ്. നിങ്ങളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് അത് പെട്ടെന്ന് ഇട്ടറിഞ്ഞ് പോകാൻ പറ്റില്ല. കാരണം ഈ കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും നിങ്ങളെ അറിയും, എല്ലാവരും കാണുന്നതാണ്. അപ്പം ഇറങ്ങുന്നതിന് മുമ്പ് വ്യക്തമായിട്ട് പഠിക്കുക, ധാരണ ഉണ്ടാകുക. പിന്നെ ഇതിന്റെ അകത്ത് ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്താൽ, നമ്മള് അധ്വാനിച്ച് നല്ല രീതിയിൽ തുടങ്ങി കഴിഞ്ഞാൽ ഇത് ഒരു കാരണവശാലും ഇത് തിരിഞ്ഞു നീക്കേണ്ട വരില്ല. അത് എന്നെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. അത് നമ്മള് കുറെ ഏരിയയിൽ കൂടെ നമ്മള് സംസാരിച്ചു. കുറെ ആളുകൾക്ക് അത് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇനിയും സംശയമുള്ള ആളുകൾ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞപോലെ തന്നെ ആംബിൾ മോർഗേജിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്താൽ മതി, അവർ എല്ലാ സഹായങ്ങളും ചെയ്തു തരും. അപ്പം ഒരു കാര്യം ഇവിടെ വെച്ച് തന്നെ ഇവരുടെ ഉപയോഗിച്ച് പറയണേ, എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവർ എന്നോട് പറയത്തില്ല. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഒരു കാരണവശാലും ഒത്തുകൂടിയില്ല. കാരണം നമ്മുടെ
നമ്മുടെ സൈറ്റിൽ നോക്കിയാൽ മതിയല്ലോ, ഒരുപാട് ആളുകള് എനിക്കൊന്ന് യു കെയിലെ ഏറ്റവും കൂടുതൽ റിവ്യൂസ് ഉള്ള ഒരു മോട്ടിവേഷൻ ഫോം ആയിരിക്കും നമ്മുടേത്. ഞാൻ വെറുതെ പറഞ്ഞോ അങ്ങനെ ഉണ്ടാകില്ലെന്ന് എനിക്ക് അറിയാമെന്നല്ല ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നല്ല, ഞാൻ പറയൂ. അതുപോലെ തന്നെ നമ്മുടെ പേപ്പർ റോഡ്സും കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റിലായിട്ട് ചെയ്തു വന്നു. അപ്പൊ ഇവിടെ മറക്കാനാവാത്ത മറ്റൊരു പേര് കൂടിയുണ്ട്, സോൾസിറ്റർ ആയിട്ടുള്ള ടോണി. ടോണി ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, ടിജോ വഴിയുള്ള പരിചയമാണ്. പക്ഷെ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് ചെയ്തു തന്നു. അപ്പം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ടീം നമ്മുടെ സഹായത്തിന് പുറകിലുണ്ടാകും, ആ ഉറപ്പുള്ളതുകൊണ്ടാണ് നിങ്ങളോട് ഞാനിത് പറയുന്നത്. അപ്പം ഇത്രയധികം കാര്യങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞതിന് വളരെയധികം നന്ദി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്രദമായി നല്ലൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.